സ്റ്റോറിയോസ് അവതരിപ്പിക്കുന്ന ജിംബ്രൂട്ടൻ കഥകൾ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ഒന്ന് കേക്കടോ. കളരി പരമ്പര ദൈവങ്ങളാണ്. വീട്ടിലെ കൺമണിയല്ല ഇവൻ, ചളിയും പല വക തള്ളുകളും വാരി കൂട്ടി മലർത്തിയടിക്കും പാവം ജിംബ്രൂട്ടൻ. നമ്മുടെ ഫ്രീക്കൻ ജിംബ്രൂട്ടൻ. ജിംബ്രൂട്ടൻ കഥകളിലേക്ക് സ്വാഗതം. ആരാണ് ഈ ജിംബ്രൂട്ടൻ? കുറേ നാളായി കേൾക്കുന്നു നീ ആ ജിംബ്രൂട്ടനെ കണ്ടുപിടിക്ക്, ജിംബ്രൂമ് മുത്താണ്, പൊളിയാണ് എന്നൊക്കെ. ഇതൊക്കെ കളിയാക്കി പറയുന്നതാണോ അതോ സീരിയസ് ആണോ എന്ന് ആർക്കറിയാം. കേട്ടിടത്തോളം ആളത്ര ലെവലല്ല. വീട്ടുകാർക്ക് അവൻ വെറും അലമ്പനാണ്, അലമ്പൻ. നാട്ടുകാർക്ക് ജിംബ്രൂട്ടൻ ജോലിയും കൂലിയും ഇല്ലാതെ വായി നോക്കി നടക്കുന്ന ഒരു കുരുത്തം കെട്ട ചെക്കൻ. കോളേജ് പെൺകുട്ടികൾക്ക് അവനൊരു പരോപകാരിയും നിരുപദ്രവകാരിയുമായ പാവം പയ്യൻസ്. കൂട്ടുകാർക്കോ അവൻ മാസാണ്, അവരുടെ ചങ്ക് ബ്രോ ആണ്. നാലാള് കൂടുന്ന സ്ഥലത്ത് നടുവിൽ തന്നെ ജിംബ്രൂട്ടൻ ഉണ്ടാവും. അതിപ്പോ കല്യാണമായാലും ചോറൂണായാലും അടിപിടിയായാലും പതിനാറടിയന്തരമായാലും അവിടെ ജിംബ്രൂട്ടൻ ഉണ്ടാവും. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. ചിലർക്ക് പണി കൊടുക്കാനും ചിലരെ കൊണ്ട് പണിയെടുപ്പിക്കാനും ചില പണികൾ സ്വയം ഇരന്ന് വാങ്ങാനും അവിടെയൊക്കെ അവൻ വരും, നമ്മുടെ ജിംബ്രൂട്ടൻ. കാര്യം ഇതൊക്കെയാണെങ്കിലും അത്യാവശ്യം തല്ലുകൊള്ളിത്തരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ജിംബ്രുമോൻ ഒരു പാവമാണ്. കൂട്ടുകാർ അവനെ പാവം, ക്രൂരൻ എന്ന് കുറച്ച് ആലങ്കാരികമായ പദങ്ങൾ ചേർത്ത് വിളിക്കുന്നതും കേൾക്കാം. പക്ഷേ പുള്ളി മുടുക്കനാണ്. എങ്ങനെ വീണാലും നാല് കാലിലെ വീടും കേട്ടിട്ടില്ലേ, ദദ്ദാണ് ഐറ്റം. ജിംബ്രൂട്ടന് പ്രത്യേകിച്ച് നാടില്ല, വീടില്ല, ജാതിയില്ല, മതമില്ല. സത്യത്തിൽ പറഞ്ഞാൽ ചില സമയത്ത് തലയ്ക്കോളവുമില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ കുടുംബത്തിലോ നാട്ടിലോ ഓഫീസിലോ കോളേജിലോ സ്കൂളിലോ ഉറപ്പായും ഇങ്ങനെ ഒരു ജിംബ്രൂട്ടനെ കാണാൻ സാധിക്കും. ജിംബ്രൂട്ടൻ എന്ന കഥാപാത്രം നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ തൊട്ടരികിൽ തന്നെ എല്ലാവരെയും തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കുകയും എളുപ്പത്തിൽ സുഹൃത്താവുകയും ചങ്കിനുവേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത, പെൺകുട്ടികളുള്ള മാതാപിതാക്കളോട് ഒരു പൊടിക്ക് കൂടുതൽ സ്നേഹവും ആദരവും കാണിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് നടക്കുന്ന അലസനും സരസനുമായ ഒരു കിളി പോയ പയ്യൻസ്. ജിംബ്രൂട്ടൻ കഥകളിലൂടെ കേരളത്തിലുടനീളമുള്ള നിരവധി ജിംബ്രൂട്ടന്മാരുടെ കഥകൾ നിങ്ങൾക്ക് കേൾക്കാം. രസകരമായ ജീവിതാനുഭവങ്ങൾ മുതൽ ജീവിതത്തിൽ വളരെ പ്രയാസം തോന്നുന്ന കാര്യങ്ങൾ വരെ ജിംബ്രൂട്ടൻ എങ്ങനെ വളരെ എളുപ്പത്തിൽ നിസ്സാരമായി കൈകാര്യം ചെയ്യുന്നു എന്ന് ഈ കഥകളിലൂടെ കേൾക്കാം. നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ള ജിംബ്രൂട്ടന്മാരുടെ കഥകളുമായി ഈ കഥകൾക്ക് സാദൃശ്യം തോന്നുന്നുവെങ്കിൽ അത് സ്വാഭാവികം മാത്രം. നിരവധി പേരുടെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നും പകർത്തിയിട്ടുള്ള കഥകളാണ് ജിംബ്രൂട്ടൻ കഥകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യഥാർത്ഥ പേരും മറ്റു വിവരങ്ങളും പങ്കുവെക്കാൻ സാധ്യമല്ലാത്തതിനാൽ അവ ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് പരിചയമുള്ള ജിംബ്രൂട്ടന്റെ കഥ കേൾക്കുവാനായി എല്ലാ എപ്പിസോഡും കേൾക്കുക. ജിംബ്രൂട്ടൻ കഥകൾ, ജിംബ്രു ദി കണ്ണിലുണ്ണി ഓഫ് നാട്ടുകാർ. നമ്മുടെ സ്റ്റോറിയൊക്കെ വേണ്ടി പക്കാ സ്റ്റോറീസ് അവതരിപ്പിച്ച ജിംബ്രൂട്ടന്റെ കഥ എല്ലാവർക്കും മസ്തിക്ക് പിടിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ജിംബ്രൂട്ടന്റെ തല്ലുവെള്ളിത്തരങ്ങളും മറ്റു കലാപരിപാടികളും കുത്തിയിരുന്നെഴുതി പനിനീര് തളിയാനേന്ന് പറയണ പോലെ സംവിധാനിച്ച് നിങ്ങൾക്ക് തന്നത് രമ്യ മനോജ്. ജിംബ്രുമോന്റെ കഥ നാട്ടിലാകെ പാട്ടാക്കാനായി കഥ മൊത്തം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരുമിട്ട് നടക്കുന്നത് ആർജെ ശരത്. ഇതിൽ ശബ്ദകോലാഹലങ്ങൾ കുത്തിനിറച്ച് അതും പോരാന് ജിംബ്രൂട്ടന് സ്വന്തമായി ഒരു പാട്ടൊക്കെ സെറ്റാക്കി പൊളപ്പിച്ചു തന്നത് കൃഷ്ണകിരൺ. കഥയും പാട്ടും ഡയലോഗും അട്ടഹാസവും ഒക്കെ കൊടുത്തുന്നിക്കുട്ടി ഈ കഥ കേൾക്കാൻ പാകത്തിനാക്കി തന്നത് ജിൻസ് അഗസ്റ്റിൻ. ജിംബ്രൂട്ടനെ അടിമുതൽ മുടി വരെ നിരീക്ഷിച്ച് ഈ കാണുന്ന കോലത്തിൽ വരച്ചെടുത്ത് ഭിത്തിൽ പോസ്റ്ററാക്കിയത് ജിഷ്ണു പ്രകാശ്. ജിംബ്രൂട്ടന് വേണ്ടി തൊണ്ടകേറി ടൈറ്റിൽ സോങ് ഒക്കെ പാടി പൊളിച്ചടക്കിയത് റിഫാസിയെ. അതിന്റെ കൂട്ടത്തിൽ കിട്ടിയ താപ്പിന് ജിംബ്രു ഒരിക്കലും നന്നാവൂല എന്ന് ഘനഗംഭീര ശബ്ദത്തിൽ വെളിപ്പെടുത്തി ജിംബ്രുവിനിട്ടൊരു പണി കൊടുത്തത് റോഷൻ റോയ്. തീർന്നില്ലട്ടാ, ഒടുക്കത്തെ സപ്പോർട്ടുമായി ജിംബ്രൂട്ടനെ സ്നേഹിച്ചു കൊല്ലുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ജിംബ്രുവിന്റെ നമ്പർ വൺ ഫാൻ സ്റ്റോറിയുടെ ഫൗണ്ടറും സിഇഒയുമായ രാഹുൽ നായർ, സ്റ്റോറിയോയ്ക്ക് വേണ്ടി പോഡ്കാസ്റ്റുകൾ ഷടപടേന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഷോ പ്രൊഡ്യൂസേഴ്സ് എസ് രമേഷ് കുമാർ, ജയൻ കോമത്, അനൂപ് ആർ നായർ, നമ്മുടെ മറ്റ് ജിംബ്രൂട്ടൻ ഫാൻസ് അസോസിയേഷൻ മെമ്പേഴ്സ്, ഇവരോടൊക്കെ നമ്മുടെ ജിംബ്രൂട്ടനും ഇഷ്യങ് കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാട്ടാ. സ്റ്റോറിയോ ടീമിന്റെ മുത്താണ്ടാ ജിംബ്രൂട്ടൻ.